ഹായ് സ്റ്റുഡൻസ്, നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ ടോപ്പിക്കായ കോമ്പിനേഷൻസ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോമ്പിനേഷൻസ് മീൻസ് എങ്ങനെയൊക്കെ കമ്പൈൻ ചെയ്യാം, എങ്ങനെയൊക്കെ കണക്റ്റ് ചെയ്യാമെന്ന്, കപ്പാസിറ്ററുകളെ നമുക്ക് എങ്ങനെയൊക്കെ കണക്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ടോപ്പിക്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കപ്പാസിറ്റേഴ്സിനെ പ്രധാനമായും രണ്ട് വിധത്തിലാണ് നമ്മൾ കണക്റ്റ് ചെയ്യുന്നത്, രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്നിനെ പറയുന്നു സീരീസ് കോമ്പിനേഷൻ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ ദേർ ആർ ടു ടൈപ്സ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് കപ്പാസിറ്റേഴ്സ്. ദേ ആർ സീരീസ് കോമ്പിനേഷൻ ആൻഡ് പാരലൽ കോമ്പിനേഷൻ. ലെറ്റ് അസ് സ്റ്റാർട്ട് സീരീസ് കോമ്പിനേഷൻ. ഇൻ സീരീസ് കോമ്പിനേഷൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ദാറ്റ് ഈസ് C1, C2, C3. ഈ പടത്തിൽ കണ്ടിട്ടില്ലേ, അതേപോലെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ സീരീസ് കോമ്പിനേഷനിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കപ്പാസിറ്ററുകളെ ഇങ്ങനെ ചാർജ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണല്ലോ കണക്ട് ചെയ്യുന്നത്. കണക്ട് ചെയ്യുമ്പോൾ ചാർജ് സ്റ്റോർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ കറണ്ട് ഒഴുക്കുന്നതിന് നമുക്ക് എപ്പോഴും ഒരു ബാറ്ററിയുടെ സഹായം വേണം, അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ സഹായം വേണം. ആ സെല്ലാണ് നമ്മൾ V വോൾട്ട് സെല്ലാണ് നമ്മളിവിടെ കണക്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ചാർജ് ഒഴുകുന്നതിന് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെല്ല് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ നിന്ന് അല്ലെങ്കിൽ ഹൈ വോൾട്ടേജിൽ നിന്നും ചാർജുകൾ ലോ വോൾട്ടേജിലേക്ക് ഒഴുകുന്നു. അപ്പോൾ അങ്ങനെ ഒഴുകി വരുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ നോക്കുമ്പോൾ C1 എന്നതിൽ കുറച്ച് ചാർജ് കയറും. അത്രയും തന്നെ ചാർജുകൾ C1 തൊട്ടടുത്ത പ്ലേറ്റിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതേ സെയിം ചാർജുകൾ തന്നെ C2 പോസിറ്റീവ് പ്ലേറ്റിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അത്രയും ചാർജ് നെഗറ്റീവ് പ്ലേറ്റിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഫലമായി C1, C2, C3 ഇവയുടെയെല്ലാം കപ്പാസിറ്റൻസ്, അതായത് ചാർജുകളെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് വ്യത്യാസമാണെങ്കിൽ കൂടിയും ഇതിലെല്ലാം സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്യുന്ന ചാർജുകളുടെ അളവ് എന്ന് പറയുന്നത് Q തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, കപ്പാസിറ്ററുകളെ സീരീസായി കണക്ട് ചെയ്യുമ്പോൾ ഓരോ കപ്പാസിറ്ററുകളിലും ഉണ്ടാകുന്ന ചാർജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓരോ കപ്പാസിറ്ററുകളിലും വ്യത്യാസമായിരിക്കും. ദാറ്റ് ഈസ് വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ വിൽ ബി സെയിം. ദാറ്റ് ഈസ് ഡ്യൂ ടു ഇൻഡക്ഷൻ സെയിം ചാർജസ് ആർ ഇൻഡ്യൂസ്ഡ് ഓൺ ദ പ്ലേറ്റ്സ്. രണ്ട്, ടോട്ടൽ പൊട്ടൻഷ്യൽ വിൽ ബി ദ സം ഓഫ് പൊട്ടൻഷ്യൽ അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. അപ്പോൾ നമുക്കിങ്ങനെ പറയാൻ പറ്റുന്നു, മൂന്ന് കപ്പാസിറ്ററുകൾ C1, C2, and C3 കണക്റ്റഡ് ഇൻ സീരീസ് അക്രോസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വോൾട്ട്, ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ സം ഓഫ് പൊട്ടൻഷ്യൽ ഓൺ ഈച്ച് കപ്പാസിറ്റർ. ദാറ്റ് ഈസ് ടോട്ടൽ പൊട്ടൻഷ്യൽ V=V1+V2+V3. And V1 =Q/C1 and V2 =Q/C2 and V3 =Q/C3. Then total potential V can be written as V=Q/C1+Q/C2+Q/C3. Effective capacitance ne value C ennadthal namukku ari ezhudam V=Q/C. അപ്പോൾ Q/C=Q/C1+Q/C2+Q/C3. നമ്മൾ ക്യൂ വെളിയിലെടുക്കുകയാണെങ്കിൽ രണ്ട് ക്യൂസും എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ പറയാം, 1/C=1/C1+1/C2+1/C3. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഇനി ഈ സീരീസ് കപ്പാസിറ്റേഴ്സിൻ്റെ, അത് സീരീസ് ആയിട്ട് നമ്മൾ കപ്പാസിറ്റേഴ്സിനെ കണക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നോട്ട് എന്നും പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മൾ N കപ്പാസിറ്റേഴ്സ്, അതായത് എത്രയോ കപ്പാസിറ്റേഴ്സ് C1, C2, C3 അങ്ങനെ എത്രയോ കപ്പാസിറ്റേഴ്സ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് 1/C=1/C1+1/C2+1/C3+etc. CN 1/CN എന്ന് എഴുതാം. ഈ രണ്ട് കപ്പാസിറ്ററുകളെ ഉള്ളുവെങ്കിൽ സീരീസ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ C=C1C2/C1+C2 എന്ന് എഴുതാം. ഇനി പറയുന്നത്,
ഒരേപോലെയുള്ള ഈക്വൽ കപ്പാസിറ്റേഴ്സ് എണ്ണം നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് സി എസ് ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ എൻ. എൻ ഈസ് ദ നമ്പർ ഓഫ് കപ്പാസിറ്റൻസ് ദയർ കപ്പാസിറ്റേഴ്സ് ദയർ. ദെൻ നമ്മൾ പറയുന്നത് ഈ സീരീസ് ആയിട്ട് നമ്മൾ കപ്പാസിറ്ററുകളെ കണക്ട് ചെയ്യും. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിലുള്ള ഏറ്റവും ചെറിയ കപ്പാസിറ്ററിൻ്റെ വാല്യൂവിനെക്കാട്ടിയും ചെറുതായിരിക്കും. That is, in series combination, effective capacitance will be less than the least value of given capacitors. അതായത് ഒരുപാട് കപ്പാസിറ്ററുകൾ നമ്മൾ സീരീസായി കണക്ട് ചെയ്താൽ ആ ഗ്രൂപ്പിൽ ഏറ്റവും ചെറിയ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എത്രയാണോ അതിനെക്കാട്ടിയും ചെറുതായിരിക്കും എഫക്റ്റീവ് കപ്പാസിറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലലാണ്. പാരലായിട്ട് കപ്പാസിറ്ററുകളെ കണക്ട് ചെയ്താൽ എഫക്റ്റീവ് കപ്പാസിറ്റേഴ്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനായി നമ്മൾ മൂന്ന് കപ്പാസിറ്ററുകൾ സങ്കല്പിക്കുന്നു, C1, C2, C3. അതിനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി വോൾട്ടിന് അക്രോസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ കപ്പാസിറ്ററുകളുടെ എല്ലാത്തിൻ്റെയും എൻഡെന്ന് പറയുന്നത് ഈ സെല്ലുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്ന് പറയുന്നത് ഇവിടെ എല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ C1, C2, C3 കപ്പാസിറ്റേഴ്സ് എല്ലാം ഡിഫറൻ്റ് ആണ്, കപ്പാസിറ്റീസ് ഡിഫറൻ്റ് ആണ്, പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. നമുക്ക് നോക്കാം, ഇവിടെ നിന്നൊരു ചാർജ് പോവുകയാണെങ്കിൽ, ഇലക്ട്രോൺസ് പോവുകയാൽ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ മൂന്ന് വഴിയിൽ കൂടെയും സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ പലതിനെയും കടത്തി വിടുന്നത് മൂന്ന് വഴിയിൽ കൂടെ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ പലതിലും കയറുന്ന ചാർജിൻ്റെ വാല്യൂസ് എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻ പാരലൽ കോമ്പിനേഷൻ പൊട്ടൻഷ്യൽ അക്രോസ് ഈച്ച് കപ്പാസിറ്റർ വിൽ ബി സെയിം ആൻഡ് ദ ടോട്ടൽ ചാർജ് വിൽ ബി ദ സം ഓഫ് ചാർജസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള ഓരോ കപ്പാസിറ്ററിനും അക്രോസ് ആയിട്ടുള്ള ചാർജിൻ്റെ വാല്യൂസ് എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ടോട്ടൽ ചാർജ് ക്യൂ എന്ന് പറയുന്നത് നമുക്ക് ക്യൂ ഇസ് ഈക്വൽ ടു Q1 + Q2 + Q3 എന്ന് എഴുതാം. പക്ഷേ നമ്മൾ പറഞ്ഞു കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എന്താ, സെയിം ആണ്. അതുകൊണ്ട് ബി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഇനി എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ നമ്മൾ സി എന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം ക്യൂ ഇസ് ഈക്വൽ ടു സി വി, ദാറ്റ് ഈസ് ടോട്ടൽ ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻ ടു ബി. ഹിയർ Q1 can be written as C1V. V എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ടാണ് വി ചേഞ്ച് ചെയ്യാത്തത്. അതിനൊക്കെ Q2 can be written as C2V. ദാറ്റ് ഈസ് അതിൻ്റെ ചാർജ് ഓൺ ദ തേർഡ് കപ്പാസിറ്റർ Q3 can be written as C3V. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യൂ ചാർജ് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റപ്പ് ആകുന്നു, Q1, Q2, Q3 ആയിട്ട് സ്പ്ലിറ്റപ്പ് ആകുന്നു. അപ്പോൾ ടോട്ടൽ ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു Q1 + Q2 + Q3 എന്ന് എഴുതി അതിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ക്യൂ ക്യാൻ ബി റിട്ടേൺ ആസ് സി വി, ദാറ്റ് ഈസ് സി വി ഈസ് ഈക്വൽ ടു C1V + C2V + C3V. നമ്മൾ വി കോമൺ എടുക്കുകയാണെങ്കിൽ സി വി ഈസ് ഈക്വൽ ടു വി ഇൻ ടു C1 + C2 + C3. വി ആൻഡ് ബി ഗെറ്റ് ക്യാൻസൽഡ് ആൻഡ് വി ഗെറ്റ് സി ഈസ് ഈക്വൽ ടു C1 + C2 + C3. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ചാർജ് എന്ത് ചെയ്യുന്നു, പല വഴിയിൽ കൂടെ അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, കണ്ടക്ട് ചെയ്യാൻ പോകും. അപ്പോൾ അവിടെ പോകാനുള്ള എളുപ്പം എന്ത് ചെയ്തു, കൂടി. ചാർജുകൾക്ക് ഒരു സർക്യൂട്ടിലൂടെ പോകാനുള്ള ചാൻസ് എന്ത് ചെയ്യുന്നു, അവിടെ കൂടുന്നു. അതുകൊണ്ട് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ അവിടെ എന്ത് ചെയ്യുന്നു എന്ന് പറയാം, കൂടുന്നു എന്ന് പറയാം. മനസ്സിലാവുന്നോ? അപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള നോട്ടുകൾ നോക്കാം. ഇഫ് എൻ കപ്പാസിറ്റേഴ്സ് C1, C2, C3 and CN are connected ഇൻ പാരലൽ, ദെൻ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് സി ക്യാൻ ബി റിട്ടേൺ ആസ് C1 + C2 + C3 എന്ന് വെച്ചാൽ എല്ലാം കൂടെ കൂട്ടുകയാണ്. ഇനി എൻ ഈക്വൽ കപ്പാസിറ്റേഴ്സ്, അത് ഒരുപോലെയുള്ള ഒരുപാട് കപ്പാസിറ്റേഴ്സ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു സി ആയിരിക്കും. അതായത് എത്ര എണ്ണമുണ്ടോ അതിന് ഒരു കപ്പാസിറ്ററിൻ്റെ വാല്യൂ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു.
That is, in parallel combination of capacitors, the effective capacitance will be greater than the largest value of given numbers. അപ്പോൾ parallel capacitors നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എപ്പോഴും കപ്പാസിറ്ററിനെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കപ്പാസിറ്ററിനെക്കാട്ടിയും വലുതായിരിക്കും. അതായത് ഇപ്പം 10, 20, 30 ഇങ്ങനെയുള്ള മൂന്ന് കപ്പാസിറ്റർ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് 10+20+30 അതെന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 60 കിട്ടും. അതെന്ന് പറയുന്നത് ഏറ്റവും വലിയ 30 എന്ന വാല്യൂവിനെക്കാട്ടി എന്താണ്? വലുതാണ്. ഇത്രയുമാണ് കോമ്പിനേഷൻസ് ഓഫ് കപ്പാസിറ്റർസിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അത് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ സങ്കല്പിക്കുന്നത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്. നമുക്കറിയാം ഒരു കണ്ടക്ടറിനകത്തോട്ട് ചാർജ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. അങ്ങനെ ഒരു യൂണിറ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു കണ്ടക്ടറിലോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്നൊരു പോയിന്റിലോട്ട് കൊണ്ടുവരാൻ ചെയ്യേണ്ടുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ എന്നും അറിയാം. അപ്പോൾ ഒരു കണ്ടക്ടറിലോട്ട് ചാർജ് കൊണ്ടുവരുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നതിന്, കണ്ടക്ടറിൽ ചാർജ് സ്റ്റോർ ചെയ്യുന്നതിന് നമ്മൾ വർക്ക് ചെയ്യണം. ദാറ്റ് ഈസ് വി ഹാവ് ടു ഡു വർക്ക് ടു മൂവ് എ ചാർജ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇൻ ദ കേസ് ഓഫ് എ കപ്പാസിറ്റർ വർക്ക് ഹാസ് ടു ബി ഡൺ ടു സ്റ്റോർ ചാർജ് ഇൻ എ കപ്പാസിറ്റർ. അപ്പോൾ ഒരു യൂണിറ്റ് ചാർജ് ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ വി എന്ന് പറയുന്നത്. എന്നാൽ ഡി ക്യു ചാർജിൽ ചെയ്യുന്ന വർക്ക് ഞാൻ ഡി ഡബ്ല്യു എന്നെടുത്താൽ ഒരു യൂണിറ്റ് ചെയ്യുന്ന വർക്ക് വി ആണ്. അപ്പോൾ ഡി ക്യു യൂണിറ്റ് ചെയ്യുന്ന വർക്ക് നമുക്ക് എന്ന് എഴുതാം? വി ഡി ക്യു എന്ന് എഴുതാം. അപ്പോൾ ഡി ക്യു എമൗണ്ടിനുള്ള വർക്ക് ഞാൻ ഡി ഡബ്ല്യു എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു വർക്ക്, അതായത് ലെറ്റ് ഡി ഡബ്ല്യു ബി ദ സ്മോൾ വർക്ക് ഡൺ ടു സ്റ്റോർ എ ചാർജ് ഡി ക്യു ടു എ കണ്ടക്ടർ, ദെൻ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ബി ഡി ക്യു. നമുക്കറിയാം V is equal to Q by C. Therefore, dW can be written as VdQ is equal to Q by CdQ. ഇനി നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കാണണമെങ്കിൽ, അതായത് നമ്മൾ ഇങ്ങനെ DQ എമൗണ്ട് ഓഫ് ചാർജ് ഈ കപ്പാസിറ്ററിലോട്ട് ചാർജ് ചെയ്ത് ഒരു Q0 എന്ന് പറയുന്ന മാക്സിമം ചാർജിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് Q0 ദെൻ നമുക്കറിയാം ചെറിയ വർക്ക് കണ്ടുപിടിച്ചാൽ നമ്മൾ വലിയ വർക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ചെയ്യും. ദയർഫോർ ടോട്ടൽ വർക്ക് ഡൺ W ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ DW അല്ലെങ്കിൽ ഡെൽറ്റ W ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡെൽറ്റ W അല്ലെ ഡി ഡബ്ല്യു നമ്മൾ എന്ന് കൊടുത്തു? ബി ഡെൽറ്റ ക്യൂ എന്ന് കൊടുത്തായിരുന്നു. ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ബിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ക്യൂ ബൈ സി ഡെൽറ്റ ക്യൂ അല്ലെങ്കിൽ ഡി ക്യൂ എന്ന് കൊടുക്കുന്നു. അപ്പോൾ എവിടെ തൊട്ട് എവിടെ വരെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള? 0 മുതൽ Q0 എന്ന് പറയുന്ന മാക്സിമം വാല്യൂ വരെ. അപ്പോൾ ക്യൂ ഡി ക്യൂ ബൈ സി എന്നുള്ളതിനാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. നമുക്കറിയാം എക്സ് ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്കറിയാം X²/2 ഇവിടെ ക്യൂ ഡി ക്യൂ സി എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റഗ്രേഷൻ വെളിയെടുക്കുന്നു. അപ്പോൾ 1/C ഇൻ്റഗ്രൽ 0 to Q0 QdQ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് Q²/2 എന്ന് കിട്ടും. അപ്പോൾ 1/C Q²/2 ഇൻ്റഗ്രേഷൻ ഫ്രം 0 to Q0 ഈസ് ഈക്വൽ ടു 1/2C. നമ്മൾ ആ 2 വെളിയെടുക്കുകയാണ്, 2C ഇൻറ്റു Q² ഫ്രം 0 to Q0. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു ആദ്യം ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് ക്യൂ ആണ്. ആ ക്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ക്യൂവിന് പകരം Q0 എന്നിടുമ്പോൾ Q² എന്ന് പറയുമ്പോൾ Q0² - 0² അപ്പോൾ W ഇസ് ഈക്വൽ ടു 1/2C ബ്രാക്കറ്റ് ഓപ്പൺ Q0² - 0² ഈസ് ഈക്വൽ ടു 1/2C Q0² Q0 എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു മാക്സിമം വാല്യൂ ഓഫ് ക്യൂ എന്ന് കാണിക്കാൻ വേണ്ടി നമ്മളിട്ട ഒരു വാല്യൂ ആണ്. അതുകൊണ്ട് W ഈസ് ഈക്വൽ ടു 1/2C Q0² വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് 1/2C Q² എന്നും എഴുതാം, അല്ലെങ്കിൽ Q²/2C എന്ന് എഴുതാം.
ഈ വർക്ക് ഡൺ ആണ് ദിസ് വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ കപ്പാസിറ്റർ അപ്പോൾ ഒരു കപ്പാസിറ്ററിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലാണ് ഈ വർക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രിക് കപ്പാസിറ്ററിൽ എവിടെയാണ് എന്ത് രൂപത്തിലാണ് എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്താണ് വർക്ക് എനർജി ഈസ് സ്റ്റോർഡ് ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ കപ്പാസിറ്റർ എന്നാണ് ആൻസർ ആ വർക്കിനെ കാണിക്കാൻ അല്ലെങ്കിൽ എനർജിയെ കാണിക്കാൻ നമ്മളിവിടെ യു എന്നുള്ള അക്ഷരമാണ് കാണിക്കുന്നത് അപ്പോൾ യു ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ടു സി എന്ന് വരും ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ അപ്പോൾ കപ്പാസിറ്ററിനകത്തുള്ള എനർജി സ്റ്റോറിങ്ങിനുള്ള ഇക്വേഷനാണ് യു ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ടു സി എന്നുള്ളത് ഇനി നമുക്കറിയാം ക്യൂ ഇസ് ഈക്വൽ ടു സി വി എന്നുള്ള ഇക്വേഷൻ എഴുതാം അങ്ങനെ ഇക്വേഷനകത്ത് അപ്പോൾ എനർജിക്കുള്ള ഇക്വേഷനകത്ത് ക്യൂവിന് പകരം സി വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യു ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ടു സി എന്നുള്ളത് സി വി ദ ഹോൾ സ്ക്വയർ ബൈ ടു സി വിച്ച് ഈസ് ഈക്വൽ ടു സിയും സിയും ക്യാൻസൽ ആയി പോവും നമുക്ക് ഇക്വേഷൻ ഹാഫ് സി വി സ്ക്വയർ എന്ന് കിട്ടും ഹാഫ് സി വി സ്ക്വയർ ഇനി നമ്മൾ അടുത്ത ഒരു ഇക്വേഷൻ നമുക്കറിയാം സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ക്യൂ സിക്ക് പകരം സി കിടക്കുന്നിടത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു ക്യൂ ബൈ വി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ എന്ത് വരും ക്യൂ ബി ബൈ ടു എന്ന് കിട്ടും ക്യൂ ബി ബൈ ടു അടുത്തത് നമുക്ക് അപ്പം മൂന്ന് ഇക്വേഷൻ നമുക്ക് കിട്ടും അതായത് യു ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ടു സി യു ഇസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ അടുത്തത് യു ഇസ് ഈക്വൽ ടു ക്യൂ ബി ബൈ ടു അപ്പോൾ ഇത് മൂന്നും എനർജി കാണിക്കുന്ന ഇക്വേഷൻസ് ആണ് ഇനി എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്റർ ഏതെല്ലാം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം കപ്പാസിറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ചാർജ് സ്റ്റോറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു അപ്പോൾ എനർജി സ്റ്റോറിൻ്റെ കപ്പാസിറ്റർ ഡിപ്പെൻഡ്സ് ഓൺ കപ്പാസിറ്റൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് ചാർജ് ക്യൂ ഇനി എന്താണ് എനർജി ഡെൻസിറ്റി എന്നാണ് അപ്പോൾ എനർജി ഡെൻസിറ്റി മീൻസ് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഇറ്റ് ഈസ് കോൾഡ് എനർജി ഡെൻസിറ്റി അപ്പോൾ എനർജി ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം അതായത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ എനർജി ഡെൻസിറ്റി നമുക്കറിയാം എനർജി യു ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ടു സി ഇൻ ദ കേസ് ഓഫ് എ കപ്പാസിറ്റർ അല്ലെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വി ഹാവ് ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ എ ആൻഡ് സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ എ ബൈ ഡി ഇത് രണ്ടും നമുക്ക് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനർജിയുടെ ഇക്വേഷൻ യു സമം ഹാഫ് ഇൻറ്റു സിഗ്മ എ സ്ക്വയർ സിഗ്മ എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ എ ബൈ ഡി എന്ന് കിട്ടും ഈ ഡി അങ്ങ് മുകളിൽ പോവും ഒരു എയും എയും ക്യാൻസൽ ചെയ്യും അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് എന്തെന്ന് കിട്ടാം ക്യാൻസൽ ചെയ്ത് പോവുകയാണെങ്കിൽ ഇക്വേഷൻ നമുക്ക് ലാസ്റ്റ് വന്നിട്ട് ഹാഫ് സിഗ്മ സ്ക്വയർ എ ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ എന്ന് കിട്ടും മനസ്സിലാവുന്നു ഈ എപ്സിലോൺ സീറോ എന്നുള്ള ഇതിനകത്ത് നിന്നൊക്കെ നമുക്കറിയാം ഇ എന്ന് പറയുന്ന സിഗ്മ ബൈ എപ്സിലോൺ സീറോ എന്ന് പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ കണ്ടക്ടർ അപ്പോൾ സിഗ്മ ഇ സീക്വൽ നമുക്ക് എപ്സിലോൺ സീറോ ഇ എന്ന് എഴുതാം പിന്നെ വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എ ഡിസ്റ്റൻസ് എന്നറിയാം അതായത് ഏരിയ അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് വോളിയം അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ഫോർ എനർജി എന്നുള്ളത് ഹാഫ് സിഗ്മ സ്ക്വയർ എ ഡി ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ എന്നുള്ളത് ഹാഫ് സിഗ്മ സ്ക്വയറിന് പകരം എപ്സിലോൺ സീറോ സ്ക്വയർ ഇ സ്ക്വയർ എന്ന് കൊടുക്കുന്നു എ ഇൻറ്റു ഡിക്ക് പകരം വി വോളിയം എന്ന് കൊടുക്കുന്നു ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ അപ്പോൾ നോക്കേ ആ എപ്സിലോൺ സീറോ രണ്ടും ക്യാൻസൽ ആയിട്ട് ഓരോ എപ്സിലോൺ സീറോ പോയിട്ട് ഇക്വേഷൻ നമുക്ക് എന്തെന്ന് കിട്ടും ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ വി എന്ന് കിട്ടും ഇനി എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എനർജി ബൈ വോളിയമാണല്ലോ അപ്പോൾ നമ്മൾ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ താഴെ ഡിനോമിനേറ്റർ ഒരു വോളിയം വരും വോളിയം വോളിയം ഗെറ്റ് ക്യാൻസൽഡ് അപ്പോൾ ഇക്വേഷൻ ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ എന്ന് വരും അപ്പോൾ ഇതാണ് എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ദാറ്റ് ഈസ് എനർജി ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എനർജി ഡെൻസിറ്റി അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചത് സീരീസ് കോമ്പിനേഷൻ ആയിരുന്നു അതിൽ കപ്പാസിറ്ററിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസിനുള്ള ഇക്വേഷൻ പഠിച്ചു എന്തായിരുന്നു വൺ ബൈ സി ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് വൺ ബൈ സി ത്രീ എന്നുള്ളതായിരുന്നു പാരപ്ലേറ്റ് കപ്പാസിറ്റർ ആയിരുന്നു എങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസിനുള്ള ഇക്വേഷൻ സി ഇസ് ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു പ്ലസ് സി ത്രീ എന്നായിരുന്നു ദെൻ എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്ററിനുള്ള ഇക്വേഷൻ നമ്മൾ ഇത്രയും പഠിച്ചായിരുന്നു ദെൻ എനർജി ഡെൻസിറ്റി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നത് ദെൻ സ്റ്റേ ഹോം സ്റ്റേ സേഫ് താങ്ക് യു